സ്പൈഡർമാൻ്റെ ഒരുപാട് വില്ലന്മാരെ നമ്മൾ പല മൂവീസിലായിട്ട് കണ്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് സീരീസിലായാലും സിനിമകളിലായാലും. വൾച്ചർ, ഗ്രീൻ ഗോബ്ലിൻ, വെനം, അങ്ങനെ പറയുന്ന ഒരു ലിസ്റ്റ് ഓഫ് വില്ലൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ റിലീസായിട്ടുള്ള ക്രേവൺ ദ ഹണ്ടർ എന്ന് പറയുന്ന സോണിയുടെ ഏറ്റവും പുതിയ ഒരു ചിത്രം. ഒക്ടോബർ 6 തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനു മുന്നേ ആരാണ് ക്രേവൻ, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സോളോ മൂവി എന്നുള്ള ഒരു ഡീറ്റെയിൽസിലേക്ക് നമുക്ക്. ശരിക്കും ഈ ഒരു ക്യാരക്ടറിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള മെയിൻ കാരണം 1924 റിച്ചാർഡ് കേണൽ എഴുതിയിട്ടുള്ള ദ മോസ്റ്റ് ഡേഞ്ചറസ് ഗെയിം എന്ന് പറയുന്ന ഒരു ഷോർട്ട് സ്റ്റോറി ഉണ്ടായിരുന്നു. ആ സ്റ്റോറിയില് ഒരു പ്രൈവറ്റ് ഐലൻഡില് ആളുകളെ ഹണ്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടറായിട്ടുള്ള, ഒരു സാഡിസ്റ്റ് ടൈപ്പ് ക്യാരക്ടറായിട്ടുള്ള ജനറൽ സാറോഫ് എന്ന് പറയുന്ന ഒരു റഷ്യനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറിയാണ് അത്. ഈ ഒരു സ്റ്റോറിയിലെ ക്യാരക്ടറിനെ ക്യൂരിയസ് ആയിട്ട് സ്റ്റാൻലി ഒക്കെ കൂടി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ക്രേവൻ എന്നുള്ളത്. ക്രേവന്റെ ബാക്ക് സ്റ്റോറി തന്നെ വളരെയധികം ഒരു ഹാർട്ട് ബ്രോക്കൺ ആയിട്ടുള്ള ഒരു സ്റ്റോറി തന്നെയാണ്. 1917 ഒക്ടോബർ റെവല്യൂഷൻ നടക്കുന്ന സമയത്ത് റഷ്യയിൽ നിന്ന് യു എസിലേക്ക് മൈഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫാമിലിയാണ് ഈ ഒരു സെർജി ക്രാവിനോഫ് എന്ന് പറയുന്ന ക്രേവന്റെ ശരിക്കുള്ള റിയൽ നെയിമാണത്. അവരുടെ ഒരു ഫാമിലി, അച്ഛൻ, അമ്മ, ഒരു ബ്രദർ, പിന്നെ സെർജി, ഇതാണ് അവരുടെ ഒരു ഫാമിലി. അച്ഛൻ്റെ ചെറുപ്പകാലം തൊട്ട് അച്ഛൻ്റെ ആ ഒരു മദ്യപിച്ചു വന്നിട്ടുള്ള കുറെ അബ്യൂസിങ്ങും അങ്ങനെയുള്ള ഒരു ആകെ കൂടി ഒരു സുഖകരമല്ലാത്തൊരു അവസ്ഥയിൽ നിന്നാണ് തൻ്റെ ലൈഫ് സെർജി നയിച്ചിരുന്നത്. ബ്രദറായിട്ടുള്ള ഡിമിട്രി ആയാലും സ്വന്തം ബ്രദറല്ല, ആളുടെ അമ്മ വേറെയാണ്. പക്ഷെ ഇവരുടെ ഒരു ഫാമിലിയോടൊപ്പം ആയിരുന്നു ഡിമിട്രി തൻ്റെ ലൈഫ് ചെലവഴിച്ചിട്ടുള്ളത്. അങ്ങനെ ഇരിക്കുക ഇവരുടെ അച്ഛൻ മരിച്ചു പോവുകയും ഇവരുടെ അമ്മയ്ക്കാണെങ്കിൽ ആ ഒരു ടൈമോട് കൂടിയിട്ട് മെന്റലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള അമ്മേനെ ഒരു അസൈലത്തിലേക്ക് റിമാൻഡ് ചെയ്യപ്പെടുകയും ചെയ്യാണ്. അവിടെ വെച്ചിട്ട് ഒരിക്കല് അമ്മ സൂയിസൈഡ് ചെയ്യുമ്പോൾ ആ ഒരു ട്രോമ സെർജിയുടെ മൈൻഡിൽ അങ്ങനെ സ്റ്റക്ക് ഓണായി നിൽക്കുകയാണ്. പ്രത്യേകിച്ച് ആകെ സ്പൈഡർ എഫക്റ്റ് ഒക്കെ ചെയ്തിട്ടുള്ള ഈ ചലന്തികളും ഒക്കെ ആയിട്ടുള്ള ആ ഒരു റൂമും ആ മൊത്തത്തിലുള്ള അസൈലത്തിൻ്റെ ഒരു ചിത്രവും സെർജിയുടെ മൈൻഡിൽ അങ്ങനെ സ്റ്റക്ക് ഓണായി പോവുകയാണ്. അമ്മയുടെ മരണശേഷം സെർജി പിന്നീടൊരു യാത്ര തിരിക്കുകയാണ്. പല പല കോണ്ടിനെൻസുകളിൽ യാത്ര ചെയ്തു, ഏഷ്യ, ആഫ്രിക്ക, അങ്ങനെയുള്ള പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്തു. അതിനിടയ്ക്ക് തനിക്ക് ഈ ഹണ്ടിങ് സ്കിൽസിലുള്ള ആ ഒരു ഇഷ്ടം അത്രത്തോളം സെർജി മനസ്സിലാക്കുകയും പിന്നീട് ഈ ഹണ്ടിങ് ഗെയിംസിലൊക്കെ പങ്കെടുത്തിട്ട് ഈ ഹണ്ടിങ് ആ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യാണ്. അങ്ങനെ ഇരിക്കുക ആഫ്രിക്കയിൽ വെച്ചിട്ട് ഡോക്ടർ കലിപ്സോ എന്ന് പറയുന്ന ഒരു സോഴ്സറസിനെ കാണുകയും അവർ തരുന്ന ഒരു ഹെർബൽ പോർഷൻ കഴിച്ചതിന് ശേഷം ഒരു ജംഗിൾ ക്യാറ്റിനോട് ഈക്വൽ ആയിട്ടുള്ള പവർ സെർജി അക്വയർ ചെയ്യുകയാണ്. സ്പീഡായാലും ആ ഒരു സെൻസ് ആയാലും ഒക്കെ വളരെയധികം ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഡെവലപ്പ് ചെയ്യുകയാണ് ഈ ഒരു പോർഷൻ കഴിച്ചതിന് ശേഷം. ഇതാണ് കോമിക്സിൽ പറയുന്ന ഒരു സ്റ്റോറി. ഇതിൻ്റെ മറ്റൊരു വേർഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കപ്പൽ യാത്രയ്ക്കിടെ ഒരു ഹെർബൽ പോർഷൻ മോഷ്ടിക്കുന്ന സെർജി അത് കഴിച്ചതിന് ശേഷം അക്വയർ ചെയ്യുന്നതാണ് ഈ പവറുകളെന്നും പറയുന്നുണ്ട്. ഈ ഒരു പവർ കിട്ടിയതിൻ്റെ ഭാഗമായിട്ട് ഉള്ളിലുള്ള ചില ഡി ഏജിങ് എഫക്റ്റ് കാരണം ശരിക്കുള്ള ഈ ക്യാരക്ടറിൻ്റെ കോമിക്സിലത്തെ ഏജ് എന്ന് പറഞ്ഞ 70 വയസ്സാണ്. പക്ഷേ ഈ ഒരു പോർഷൻ്റെ എഫക്റ്റ് കാരണം ഒരു 30 വയസ്സ് തോന്നിക്കുന്ന ബോഡി ഷേപ്പും ആ ഒരു ആക്ഷനും ഒക്കെയാണ് ഈ ഒരു ക്യാരക്ടറിനുള്ളത്. അപ്പൊ ക്രേവന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ബാക്ക് സ്റ്റോറി ഇതാണ്. ഇപ്പോൾ ട്രെയിലർ റിലീസ് ചെയ്യുന്നതിൽ ഒരു ലയൺ ഇങ്ങനെ ലയൺ അറ്റാക്കിലൂടെയാണ് ഈ ഒരു ക്യാരക്ടറിന് ഈ ഒരു ഇത് കിട്ടുന്നതെന്നൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ അത് എന്താണെന്നുള്ള സ്റ്റോറി നമുക്ക് എന്തായാലും മൂവി റിലീസ് ചെയ്യുമ്പോഴാണ് അറിയുക. പക്ഷെ ഒറിജിനൽ കോമിക്സിൽ നിന്ന് ഒരുപാട് വ്യത്യാസമായിട്ടാണ് ഇവർ സിനിമ ഇറക്കാൻ പോകുന്നത്. അപ്പൊ അത് മാത്രമല്ല, അതെ, നിങ്ങൾ ആ ട്രെയിലറിൽ ശ്രദ്ധിച്ചിട്ടുള്ള പ്രത്യേകിച്ചുള്ള ഒരു ഫൈറ്റ് ടെക്നിക്സ് കണ്ടിട്ടുണ്ടാവും. കാരണം ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ഇങ്ങനെ എടുത്ത് ചാടുക, അത്രയും സ്പീഡായിട്ട് ഇങ്ങനെ ഓടുക എന്നുള്ളതൊക്കെ. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക സിറം, ആ ഒരു സൂപ്പർ ഹീറോ സിറം യൂസ് ചെയ്തിട്ട് ആ ഒരു പൊട്ടൻഷ്യൽ എത്തിയിട്ടുള്ളത് നമ്മൾ ആ ഒരു മൂവീസിലൊക്കെ കണ്ടിട്ടുണ്ട്. ക്രേവന്റെ ഒരു മെന്റാലിറ്റിയിൽ കോമിക്സിൽ ഹ്യൂമന്റെ ഏറ്റവും പീക്ക് പൊട്ടൻഷ്യലാണ് ശരിക്കും ക്യാപ്റ്റൻ അമേരിക്ക അച്ചീവ് ചെയ്തിട്ടുള്ളത്. കമ്പയറിംഗ് നമ്മൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആ ഒരു പവറും ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ശരിക്കും ക്രേവനാണ് ടോപ്പ് ആ ഒരു ലെവലിലേക്ക് വരുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ഈ ഒരു ക്രേവന്റെ പവേഴ്സ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഒരു പോർഷൻ കഴിച്ചതിന് ശേഷം എന്തൊക്കെ സ്കിൽസ് ആണ് കൂടുതലായിട്ടും അച്ചീവ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, ഒരു ഷോർട്ട് ഡിസ്റ്റൻസ് ഒക്കെ ഒരു 60 miles per hour ആൾക്ക് ഓടിയെത്താൻ സാധിക്കും. പിന്നെ അത് മാത്രമല്ല, അതൊരു 3 ton വരെ ആൾക്ക് ഉയർത്താൻ പറ്റും. ശരിക്കും സ്പൈഡിക്കൊക്കെ ശരിക്കും ഒരു 10 ton വരെയാണ് ഉയർത്താൻ പറ്റുന്നത്. പിന്നെ ഒരു 20 feet ഒക്കെ ജമ്പ് ചെയ്യാനൊക്കെ ഉള്ള ഒരു കഴിവ്. പിന്നെ ഇത് കൂടാതെ തന്നെ ആൾ ഏറ്റവും കൂടുതൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളത് ഈ ട്രാൻക്യുലൈസേഴ്സ്, പ്രത്യേകിച്ച് ഈ മയക്ക് വെടി എന്നൊക്കെ പറയുമല്ലോ, അതൊക്കെ അതിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ സ്പെഷ്യലൈസ് ആയിട്ടുള്ളത്. ആ ഒരു ഗാഡ്ജറ്റ്സും പിന്നെ ഒരു പ്രത്യേക തരത്തിലുള്ള ഹോൺ ആൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അനിമൽസിനെ ഒക്കെ ആ ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഹോൺ ആണ് ആള് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതൊന്നും കൂടാതെ തന്നെ എനിമീസിനെ ഇൻകാപിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തൻ്റെ ഒരു ഫിംഗർ വെച്ചിട്ടുള്ള ഒരു പ്രഷർ പോയിന്റ്സ് ഒക്കെ നോക്കിയിട്ട് ആൾക്ക് അറ്റാക്ക് ചെയ്യാനായിട്ട് സാധിക്കും.
ഇതൊക്കെയാണ് ആളുടെ മെയിൻ ആയിട്ടുള്ള സൂപ്പർ പവേഴ്സ്. എങ്ങനെയാണ് സ്പൈഡർമാനും ക്രേവനും കണക്റ്റഡ് ആയിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മള് ഈ ക്രേവന്റെ ഒറിജിനൽ സ്റ്റോറി ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോ അതിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ അമ്മ മരിച്ച ആ ഒരു അസൈലത്തിൽ സ്പൈഡർ ഇൻഫെക്ട് ചെയ്തിട്ടുള്ള അസൈലം ഒക്കെ ശരിക്കും ഒരു ട്രോമ പോലെയാണ് ക്രേവൻ എഫക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ ഇങ്ങനെയുള്ള ആളുകൾ ചെറിയ ചെറിയ ഈ ഒരു ഹണ്ടിങ് ഈവെന്റ്സിലൊക്കെ പങ്കെടുത്ത് വലിയ വലിയ ടാർഗറ്റ്സിന് അച്ചീവ് ചെയ്യണം എന്നുള്ള ഈ ഓട്ടത്തിനിടയ്ക്കാണ് സ്പൈഡർമാനെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടുന്നത്. അപ്പോൾ ഓൾറെഡി സ്പൈഡറിന്റെ ഒരു റെഫറൻസ് ആ ഒരു ട്രോമ കണക്റ്റഡ് ആയതുകൊണ്ട് ഒരു വലിയ രീതിയിലുള്ള ഒരു എനിമിറ്റി അല്ലെങ്കിൽ ആ ഒരു ബാറ്റിൽ ഇവരുടെ ഇടയിൽ നടക്കുകയാണ്. എങ്ങനെയെങ്കിലും സ്പൈഡർമാനേക്കാൾ താൻ വളരെ സ്കിൽഫുൾ ആണ്, ബെറ്റർ ആണെന്ന് കാണിക്കാനുള്ള ക്രേവന്റെ ആ ഒരു ഒരുപാട് കൺഫ്രണ്ടേഷൻ ഒക്കെ കോമിക്സിൽ പറയുന്നുണ്ട്, ഒരുപാട് അനിമേറ്റഡ് സീരീസിൽ അത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരു പോട്ടാബോട്ടിയാണ് ഈ രണ്ട് ക്യാരക്ടേഴ്സും തമ്മിലുള്ളത്. ഇതിൽ പറയുമ്പോൾ ദ ഫിയർഫുൾ സിമെട്രി, ക്രേവൻസ് ലാസ്റ്റ് ഹണ്ട് ആ ഒരു കോമിക്സിൽ ആണ് ഏറ്റവും കൂടുതൽ ഒരു വഴിത്തിരിവായിട്ടുള്ള ഒരു സംഭവം. ഒരു വട്ടം ക്രേവൻ സ്പൈഡർമാനെ ഡിഫീറ്റ് ചെയ്യുന്നത് മാക്സിമം ട്രാങ്കുലൈസേഴ്സും അതൊക്കെ അങ്ങനെ വെച്ച് അറ്റാക്ക് ചെയ്തിട്ട് സ്പൈഡർമാനെ ജീവനോടുകൂടിയിട്ട് മറ്റേ കുഴിച്ചിടും. അതിനുശേഷം കുറച്ച് നാള് ആ ഒരു ന്യൂയോർക്ക് സിറ്റിയിലത്തെ മുഴുവൻ ഒരു സൂപ്പർ ഹീറോ എന്നുള്ള രീതിയിൽ ക്രേവനാണ് മൊത്തം ഹാൻഡിൽ ചെയ്യുക. ഈ ഒരു രണ്ടാഴ്ചയ്ക്ക് ശേഷം സ്പൈഡർമാൻ ജീവനോടുകൂടി തിരിച്ചു വരുമ്പോൾ ക്രേവൻ തന്നെ ഡിഫീറ്റ് ആക്സെപ്റ്റ് ചെയ്തിട്ട് തന്റെ ഹോമിലേക്ക് തിരിച്ചു പോകും. അവിടെ വെച്ചിട്ട് സൂയിസൈഡ് ചെയ്യുന്ന രീതിയിലാണ് ഈ കഥയിൽ കാണിച്ചിട്ടുള്ളത്. ഇതുകൂടാതെ തന്നെ ഇതിന്റെ ശരിക്കും ക്രേവന്റെ ഫസ്റ്റ് അപ്പിയറൻസ് വരുന്നത് 1964 അമേസിംഗ് സ്പൈഡർമാൻ എഡിഷൻ 15 അതിലാണ് ആദ്യമായിട്ട് ഈ ഒരു ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഒരുപാട് ഇപ്പം നേരത്തെ ഇത് ഒരുപാട് സിനിമകളും അങ്ങനെയൊക്കെ നമ്മൾ പല ക്യാരക്ടേഴ്സിനെ കൊണ്ടുവന്നതിൽ ഉൾപ്പെടെ ഏറ്റവും കൂടുതൽ ഒരു ടോപ്പ് ഒരു 1.5 വില്ലൻ എന്നുള്ളൊരു ക്യാരക്ടറാണ് ശരിക്കും നമ്മൾ ഈ ഒരു ക്യാരക്ടറിന്റെ കുറേ ഡീറ്റെയിൽസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുക. ഇപ്പോൾ ഈ ട്രെയിലറിൽ നിങ്ങൾ കണ്ടിട്ടുള്ള കുറെ ഫൈറ്റ്സ് ഒക്കെ ഉണ്ടാവും, ഒരു R-rated മൂവിയാണത്, കുറെ ബൂബി ട്രാപ്സും അതൊക്കെ വെച്ചിട്ടുള്ള ഫൈറ്റ്. ഈ ഒരു ക്യാരക്ടറിന്റെ അത്രയും ഒരു വൈൽഡ് ആയിട്ടുള്ള ഒരു നേച്ചർ കാണിക്കുന്ന ഒരു മൊത്തത്തിലുള്ള റെഫറൻസ് ആണ് ഒരു കഥയിൽ മുഴുവൻ കൊണ്ടുവന്നിട്ടുള്ളത്. എന്തായാലും ഇനി ഏത് യൂണിവേഴ്സിലേക്കാണ് ഈ ഒരു സിനിമയുടെ കഥ കൊണ്ടുവന്നതെന്ന് മാത്രമേ അറിയുള്ളൂ. അമേസിംഗ് സ്പൈഡർമാൻ ആൻഡ്രൂ ഗാർഫീൽഡിന്റെ യൂണിവേഴ്സിലേക്കാണോ അതോ ടോം ഹോളണ്ടിലേക്കാണോ കണക്ട് ചെയ്യുന്നതെന്ന് മാത്രമേ കാത്തിരിക്കേണ്ടതുള്ളൂ. മറ്റുള്ള എല്ലാ സെറ്റപ്പും ഒരു സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു സിനിസ്റ്റർ സിക്സിന്റെ ഒരു ഫൗണ്ടിങ് മെമ്പേഴ്സിൽ ഒരാൾ കൂടിയാണ് ഈ ഒരു ക്യാരക്ടർ. ഈ ഒരു ക്യാരക്ടറിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നവരെ ബൈ.